ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കപ്പ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് പാൽക്കപ്പ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ ചിലരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഞാനിത് ആദ്യമായിട്ടായിരുന്നു കാണുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ആ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് കപ്പ നമ്മൾ ഇതുപോലെ ഏകദേശം ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്താണ് കട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മൾക്ക് ഇതിനെ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കർ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി അപ്പോൾ നമ്മളിത് വിസിലൊന്നും വെക്കണില്ല അതിന് കത്തിച്ച് തീ കത്തിച്ച് തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ആ വെള്ളം നമ്മൾക്കൊന്ന് കളയണം ഇതിനൊരു ചെറിയ ഒരു ടേസ്റ്റ് ഒരു കയ്പ്പുണ്ടാവും അത് കളയാൻ വേണ്ടിയാണത് ഇവിടെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ വെള്ളത്തിന് കളഞ്ഞെടുക്കാം ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം അപ്പോൾ ഞാൻ ആ വെള്ളം കളഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ട് ഇനി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ച് നന്നായിട്ട് വേവിക്കാം ഈ വെള്ളം വറ്റി പോകുന്നവരെ വേവിക്കണം കേട്ടോ എല്ലാ വെള്ളവും പോകുന്നവരെ വേവിക്കണം അപ്പോൾ നമ്മളിതേ അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിപ്പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ദേ വെളുത്തുള്ളി ചെറിയുള്ളി കുരുമുളക് കുറച്ച് ജീരകം ഇത് നാലും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇത് ചതച്ചത് നമുക്ക് എടുക്കാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനെ അടുപ്പിലേക്ക് വെക്കാം ഇനി നന്നായിട്ട് ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഒന്ന് വറ്റി വരണവരെ ഒന്ന് കുറുകിയൊക്കെ വരുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം അധികം സമയമൊന്നും എടുക്കില്ല പെട്ടെന്നാവും തേങ്ങാപ്പാലല്ലേ ഇപ്പോൾ തിളച്ചിട്ടുണ്ട് ഒരു മിനിറ്റിനുള്ളിൽ ഇത് തേങ്ങാപ്പാലൊക്കെ കുറുകി വരും ഇനി നമുക്കൊരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കണം കുറച്ച് തേങ്ങ ചിരണ്ടിയതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ കുറുകി നല്ല പാകമായിട്ടുണ്ടാവും ആ കണ്ടോ ഈ ഒരു പാകം ഇതാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പണിയും കൂടി ചെയ്യാനുണ്ട് അതിനായിട്ട് നമുക്കൊരു ചെറിയ പാനോ അല്ലെങ്കിൽ ചെറിയ ചീനിച്ചട്ടോ അടുപ്പിലേക്ക് വെക്കുക ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക വെളിച്ചെണ്ണയുടെ ഒരു നല്ല മണമാണ് ഇതിന് നല്ലത് ഒരു കടുക് വറുക്കൽ പ്രോസസ്സാണ് ഇതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കടുക് പിന്നെ വേണ്ടത് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയാണ് ഉണക്കമുളകുണ്ടെങ്കിൽ അതും ഇടാം അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു മണം വന്നതിന് ശേഷം ഈ കപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ പാൽക്കപ്പ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപാര ടേസ്റ്റാണ് ഇപ്പോൾ കപ്പ ഇഷ്ടമല്ലാത്തവരും തീർച്ചയായിട്ടും ഇത് കഴിക്കും അത്ര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ഇതുപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക അതിലറിയാത്തവരുണ്ടെങ്കിൽ അവർ ട്രൈ ചെയ്ത് നോക്കിക്കോളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി ബൈ